നമസ്കാരം കൂട്ടുകാരെ, ഒട്ടുമിക്ക സുഹൃത്തുക്കൾക്കും അറിയാം ഞാനിപ്പോൾ കോവിഡ് ബാധിച്ച് ഹോട്ടൽ ക്വാറന്റൈനിലാണെന്ന്. ഇന്നിപ്പോൾ എൻ്റെ ഏഴാമത്തെ ദിവസമാണ്. ഏഴാമത്തെ ദിവസം ഇവിടെ ഈ ഹോട്ടലിൽ തനിച്ച് ആരുമില്ലാതെ ഇങ്ങനെ മറ്റുള്ള ആൾക്കാരൊക്കെ ഫോണിലൂടെയൊക്കെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റുമെങ്കിലും നേരിട്ട് കാണാതെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതലൊരു ദിവസം ഇങ്ങനെ തനിച്ച് താമസിക്കുന്നത്. ഈ തനിച്ച് താമസിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം എൻ്റെ കൂട്ടുകാരോട് പങ്കുവെക്കാനാണ്. കാരണം അത് പറയുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എൻ്റെ ഈ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. നമുക്കറിയാലോ ഇവിടെ ഒരു രണ്ട് നേഴ്സിംഗ് സംഘടനകളുണ്ട്, ഒന്ന് യുനീക്കും രണ്ടാമത്തേത് ഫിങ്കും. നമ്മുടെ GCSE തന്നെ ആദ്യമായിട്ട് അംഗീകരിച്ച ഒരു സംഘടന തുടങ്ങുന്നത് ഈ രണ്ട് സംഘടനകളാണ്, ഒന്ന് രണ്ട് എന്നുള്ള സ്ഥാനങ്ങൾ കൊണ്ട്. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഈ നേഴ്സിംഗ് സമൂഹത്തിനും പബ്ലിക്കിനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു ടീമുകളെ രണ്ട് ടീമുകളായിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, രണ്ട് മത്സരബുദ്ധിയോട് കൂടിയിട്ട് പിന്നെ കൊണ്ടുപോകുന്ന രണ്ട് സംഘടനയാണ്. അതിൽ എത്ര മത്സരബുദ്ധി ഉണ്ടെങ്കിലും ബന്ധങ്ങളുടെ സമയം വരുമ്പോൾ, സ്നേഹത്തിൻ്റെ സമയം വരുമ്പോൾ, സ്നേഹിക്കേണ്ടതായിട്ടുള്ള സമയം വരുമ്പോൾ ഈ രണ്ടും ഒന്നായിട്ട് നമ്മൾ പ്രവർത്തിക്കണം, ഒന്നായിട്ട് നമുക്ക് നന്മ ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് എൻ്റെ ഒരു അനുഭവത്തിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. ഞാനിപ്പോൾ 7 ദിവസമായിട്ട് ഇവിടെ പിന്നെ ഈ ക്വാറന്റൈനിലാണല്ലോ. ഇടവേളകളുടെ ദൈർഘ്യം കുറച്ചുകൊണ്ട് ഫിങ്കിൻ്റെ പ്രസിഡൻറ്റും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിട്ടുള്ള ബിജോയുടെ സ്നേഹം എനിക്ക് എന്നെ വല്ലാതെ ടച്ച് ചെയ്തു, എൻ്റെ ഹൃദയത്തിൽ തട്ടിപ്പോയി. കാരണം നമ്മുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ, ഒരു പക്ഷേ അതെൻ്റെ ഈഗോ ആയിരിക്കാം, എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ പ്രയാസമൊന്നും ഉണ്ടാവില്ല എനിക്ക് കൊണ്ടുവരുമ്പോൾ, അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് നല്ല കഞ്ഞിയും എൻ്റെ വീട്ടിൽ നമുക്ക് അസുഖങ്ങളുണ്ടായിരിക്കുമ്പോൾ ഉമ്മ ഉണ്ടാക്കി തരുന്ന കഞ്ഞിയും കുറച്ച് പലഹാരങ്ങളും ചമ്മന്തിയും പയറും ഒക്കെ കൊണ്ട് എൻ്റെ റിസപ്ഷനിൽ ഏൽപ്പിച്ച്, കാരണം നമുക്ക് ഇവിടെ നേരിട്ട് കാണാൻ സാധിക്കില്ലല്ലോ, റിസപ്ഷനിൽ ഏൽപ്പിച്ചിട്ട് ഞാനിങ്ങനെ വിശന്നിരിക്കുന്ന സമയത്ത് എനിക്ക് കൊണ്ടുതന്ന ആ ഭക്ഷണം, അത് കേവലം ഒരു കഞ്ഞി എന്നുള്ള ഭക്ഷണം അല്ലെങ്കിൽ എന്ത് ഭക്ഷണം എന്നുള്ളതല്ല, നമ്മൾ ഇങ്ങനെ തനിച്ചായിരിക്കുന്ന സമയത്ത് നമ്മളെ ഈ അസുഖമായിട്ടിങ്ങനെ ഒരു തനിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് തരുന്ന ആ ഒരു സ്നേഹം, അത് ഏറ്റവും വിലപ്പെട്ടതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നമ്മുടെ എത്ര മത്സരബുദ്ധിയായിട്ട് സംഘടനകൾ കൊണ്ടുപോയി കഴിഞ്ഞാലും നമ്മൾക്ക് പരസ്പരം വേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളെക്കുറിച്ചാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. കാരണം ആർക്കും നമ്മളെത്ര ആരോഗ്യവാനായിരുന്നാൽ പോലും ചില സമയങ്ങളിൽ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു സമയം വരും. അതൊരു പക്ഷേ നമ്മൾ പറയാതെ നമ്മളടുത്ത് വന്നിട്ട് നമുക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ സംതൃപ്തി അനുഭവിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. കാരണം എനിക്കിപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഈ ഒരു അനുഭവം പങ്കുവെക്കാൻ ഒരേ ഒരു മാധ്യമം ഈ വീഡിയോയിലൂടെയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള എല്ലാ യുനീക്കിൻ്റെയും ഫിങ്കിൻ്റെയും എല്ലാ പ്രവർത്തകരും ഈ ഒരു നല്ല മെസ്സേജ് ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം നമുക്ക് ജോയിൻ്റായിട്ട് ഈ നേഴ്സിംഗ് സമൂഹത്തിനെയും അതല്ലെങ്കിൽ പൊതുസമൂഹത്തിനെയും സേവിക്കാനുള്ള ആ ഒരു നല്ല മനസ്സ് ഈ മെസ്സേജിലൂടെ ഒരാൾക്കെങ്കിലും ഉണ്ടാവട്ടെ എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. എന്തായാലും സുഹൃത്തുക്കളെ, എൻ്റെ ഈ ഒരു പിന്നെ അസുഖ സമയത്ത് എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്തവരും മെസ്സേജ് വിട്ടവർക്കും 1000 സ്നേഹത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാ സ്നേഹവും എൻ്റെ ഹൃദയത്തിലുണ്ട്. താങ്ക് യു.